വിദ്യ, അപ്പൊ എന്തൊക്കെ സംഭവങ്ങളാണ് കിട്ടിയത്? കീർത്തിയുടെ അടുത്ത് പറയാന്ന് പറഞ്ഞു. പിന്നെ മലയാള സിനിമ കണ്ട അതുല്യ പ്രതിഭകൾ ഇരുന്നിട്ടാണ് നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ഫാൻസ് ഉണ്ട് വിദ്യക്ക് പുറത്ത്, ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞ ഒരുപാട് പേര് കണ്ടിട്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ഞങ്ങള്. അങ്ങനെ ഒരാള് വിദ്യ രണ്ടുമൂന്ന് പേര് വന്നിട്ടുണ്ട് കാണണം. നേരിട്ട് അഭിനന്ദിക്കണം എന്ന് പറഞ്ഞു വിളിക്കട്ടെ. എന്റെ ഓർമ്മയില് എപ്പോഴും നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് സാറേ. ഇത് വിദ്യ ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോ വിദ്യ ഇവിടെ അവതരിപ്പിച്ച സ്റ്റാൻഡപ്പ് കോമഡിയിൽ വിദ്യക്ക് ലൈഫിലുണ്ടായ ഒരു വിഷമ ഘട്ടത്തിൽ സാറിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, സാർ അന്ന് എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നു, ശരിക്കും ആ വാക്കിപ്പോ പൂർത്തിയാവുകയാണ് എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിച്ചത് അല്ലേ വിദ്യ? അന്ന് ഒരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിദ്യ, ഞങ്ങള് ഒരു കോളേജിലെ ക്യാമ്പസ് ലൈൻ എന്ന് പറഞ്ഞൊരു മാഗസീൻ, അല്ല ജേണൽ പോലെ മാസം തോറും പ്രസിദ്ധീകരിക്കുമേ, ഞാനാണ് അത് തുടങ്ങി വെച്ചത്. അതിൽ വിദ്യ കവിത എഴുതുമായിരുന്നു. പിന്നെ ആ വർഷം അവസാനം കോളേജ് മാഗസീൻ പ്രസിദ്ധീകരിച്ചു. അപ്പൊ അതിലൊരു കവിത വിദ്യ കൊടുത്തിരുന്നു, പക്ഷെ ഞാനത് അറിഞ്ഞില്ല. ഞാൻ മോണിറ്റർ ചെയ്യുമെങ്കിലും മാഗസീൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചുമതല വിദ്യാർത്ഥിക്കാണ്, അതിൻ്റെ മാഗസീൻ എഡിറ്ററാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, അവനും വിദ്യയുമായിട്ട്, ഞാൻ അവൻ്റെ പേര് പറയുന്നില്ല, വിദ്യയുമായിട്ടൊരു സ്പർദ്ധ നേരത്തെ തന്നെ ഉണ്ട്. കാരണം അവനെ വകവെക്കില്ലായിരുന്നു ഇവര് ഒരിക്കലും. അപ്പൊ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, വിദ്യ എഴുതിയ കവിത വേറൊരാളുടെ പേരില് പ്രസിദ്ധീകരിച്ചു അല്ല വിദ്യ പറഞ്ഞു. അത് അത് എന്നെ എന്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ അന്നേരം വളരെ സമാധാനിപ്പിച്ചു വിട്ടു. പക്ഷെ അതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്, ആ വർഷം എം ജി യൂണിവേഴ്സിറ്റി ഇറക്കിയ മാഗസീനില് ഈ കവിത വന്നു സെലക്ടഡ് ആയിട്ട്. അത് ആ മറ്റവന്റെ പേരിലായിരുന്നു. അതെ, അതാണ് ഏറ്റവും കൂടുതൽ വിഷമമായത് വിദ്യക്ക്. ഈ കുട്ടിക്ക് ഭയങ്കര വിഷമമായി, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഞാനിങ്ങനെ എന്റെ എന്തോ ജോലിയിൽ മുഴുകിയിരുന്നപ്പോ പെട്ടെന്ന് എന്റെ മുമ്പിലേക്ക് ഒരു മാഗസീൻ വന്ന് വീഴുകയാണ്. ഞാനിത് ഈ പ്രോഗ്രാം സത്യം പറഞ്ഞാല് തുടർച്ചയായിട്ട് കാണാറില്ലായിരുന്നു, കാരണം ഈവൻ അതർവൈസ് ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പൊ എന്റെ വൈഫ് ഇത് ശരിക്കും ഇത് ആസ്വദിക്കാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ വന്നു, ഒറ്റയ്ക്ക് നിന്ന് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് ബമ്പർ അടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പലരും പല അനുസാരികളുമായിട്ടല്ലേ ഇവിടെ വരിക അല്ലേ, പലരും ഇവിടെ പിന്നീട് ഞാനിത് കാണാറുണ്ട്. അപ്പൊ ഇന്ന് വിദ്യയുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് വിദ്യക്ക് ഇതുവരെ എത്ര സമ്മാനം കിട്ടിയെന്ന് വിദ്യക്ക് അറിഞ്ഞുകൂടെ. അപ്പൊ നമുക്ക് ആ സമ്മാനം അറിയുന്നതിന്റെ കൂടെ സാറും കൂടെ വേണം എന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് സാറിനെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോ ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മള് ആക്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിഞ്ഞ് പിറകിലേക്ക് നോക്കാൻ പറയുമ്പോ അപ്പോഴാണ് സമ്മാനം റിവീലാകുന്നത്. അപ്പോ നമുക്ക് വിദ്യക്ക് എന്താണ് സമ്മാനം കിട്ടിയെന്ന് നോക്കിയാലോ സാറെ? തീർച്ചയായിട്ടും. അപ്പൊ വിദ്യ സാറെ തിരിഞ്ഞു നോക്കിയോ? I'm very proud of you.